നമസ്കാരം നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10 പൈസ അധികമായി എടുക്കാനുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഈ നാട്ടിലെ പാവങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിച്ച കിറ്റ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് എത്തിക്കും അതും ആര് നമ്മുടെ സ്വന്തം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള അണ്ണൻ ഡയറക്റ്റ് വീട്ടിലേക്ക് എത്തിക്കും ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും സജീവമായി വിവാദമായ ഒരു കാര്യം തന്നെയാണ് നടനായിട്ടുള്ള മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിലേക്ക് നമ്മുടെ മന്ത്രി അണ്ണൻ നേരിട്ട് വന്ന് ഓണക്കിറ്റ് കൊടുക്കുന്ന ഒരു കാഴ്ച എന്താ അല്ലേ ഇപ്പോ റേഷൻ കടയിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓണക്കിറ്റ് ഇതുവരെ വന്നിട്ടില്ല ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്കായിരിക്കും ആദ്യം കിട്ടുക അതിനുശേഷം അതിന്റെ മുകളിൽ കിടയിലുള്ള ആളുകൾക്ക് അതിനുശേഷം ഏറ്റവും വലിയ APL-കാർക്കായിരിക്കും കിട്ടുക എന്നാണ് ഇപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഇതിൽ ഏത് കിടയിലാണ് നമ്മുടെ മണിയമ്പിള്ള രാജു എന്നതാണ് നമ്മൾക്കിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ പാവങ്ങളുടെ പട്ടിണി പാവങ്ങളുടെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി തന്നെ രംഗത്തേക്ക് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം അത്രമാത്രം പിന്നെ അതുപോലെ തന്നെ ന്യായീകരണവുമായിട്ട് നമ്മുടെ മന്ത്രി അണ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട് ന്യായീകരണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു കുലത്തൊഴിലാണ് എന്ത് കൊള്ളരുതായ്മയും കാണിച്ചിട്ട് അതിനെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്നത് ഇവരുടെ ഒരു ഒരു ശൈലിയാണ് അപ്പൊ അണ്ണന്റെ ന്യായീകരണം ഇതാണ് മണിയമ്പിള്ള രാജുവിന് കൊടുത്തതിൽ എന്താണ് തെറ്റ് അദ്ദേഹവും ഈ നാട്ടിലെ പൗരനാണ് അദ്ദേഹവും ഇതെല്ലാം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാൾക്കെങ്കിലും മുമ്പേ ഒരു കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് പട്ടിണിയൊക്കെ കിടന്ന് വണ്ണമൊക്കെ ഇതാ ഇങ്ങനെ കുറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പാവം നോവുന്ന കോടീശ്വരനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കൊക്കെ ആദ്യം തന്നെ മന്ത്രി അണ്ണൻ ഇത്തരത്തിലുള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കിറ്റുകൾ എത്തിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വളരെ വലിയൊരു ആശ്വാസമാകും അങ്ങക്കും വളരെ വലിയൊരു ആശ്വാസമാകും പക്ഷേ സാധാരണക്കാരൻ ഇതൊന്നും കിട്ടില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓണത്തിന് മുമ്പെങ്കിലും അങ്ങ് പാവപ്പെട്ട ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് കിറ്റ് എത്തിക്കാൻ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള തള്ളുകൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ തള്ളുക അപ്പൊ അത് കണ്ടോണ്ടിരിക്കാൻ ഒരു നല്ല രസമായിരിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ കിറ്റ് കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിനും ഇത് അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കിറ്റ് ഞാൻ നേരിട്ട് വന്ന് കൊടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ ഞാനും കിറ്റിന് അർഹനായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അത് നിങ്ങളുടെ കണ്ണിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കണ്ണിൽ അങ്ങനെയുണ്ട് അങ്ങനെയെങ്കിൽ മന്ത്രി എണ്ണ നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നൊരു കിറ്റെങ്കിലും തന്നാൽ അത് ഒരുപക്ഷെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള വിവാദമായ കാര്യങ്ങളുമായിട്ട് വീണ്ടും ഇങ്ങനെ നമ്മുടെ സർക്കാരും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് എന്താണെന്ന് അറിയില്ല ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഈ കാര്യത്തിലൊക്കെ ഒരു കർശന നടപടികളൊക്കെ ഇടപെട്ടേ പറ്റൂ എന്താണെന്ന് അറിയില്ല ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഈ കാര്യത്തിലൊക്കെ ഒന്ന് ഇടപെടണം കാര്യം ബൂർഷകളുടെ പാർട്ടിയല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് അപ്പം ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഇതിലൊരു കർശന നടപടി സ്വീകരിച്ച് അങ്ങയുടേതായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.